തോൽക്കും അറിഞ്ഞിട്ട് പിന്നെ കളിക്കാൻ തീരുമാനിക്കുന്ന എങ്ങനെയാടാ? എന്നാ ജയിക്കും അറിഞ്ഞിട്ടും കളിക്കായിരുന്ന അതിനേക്കാൾ വില തെറ്റാവും. അതെന്ത് ഗെയിമാടാ? എക്സ്ക്യൂസ് മീ, താങ്ക് യു, ടു പെക്സ് പ്ലീസ്. ഒരു രണ്ടെണ്ണം കൂടി പറയടാ, നീ പറഞ്ഞതൊക്കെ കേട്ടോണ്ടിരിക്കണെങ്കിൽ രണ്ടെണ്ണം കൂടി പോരാണ്ട് വരും. ഞാൻ അല്ലെങ്കിൽ തന്നെ വലിയ ടെൻഷനിലാണ്. എടാ, ഫ്ലൈറ്റ് വല്ല എടുത്തുമ്പോൾ ഇടിക്കുന്നതിൽ പേടിയുണ്ടോ? അല്ല മോളെ, അതെന്താ വേറെ ഒഴിച്ചു വെക്കുന്നത്? വിസ്കിയാണോ? എടാ, നീ ഇങ്ങനെ ഓവർ ആക്ട് ചെയ്താലേ അവർ അഡീഷണൽ പെഗ്ഗും തരില്ല. നിങ്ങളിത് കണ്ടോ? ഹൈദരാബാദിൽ നിന്ന് മലേഷ്യക്ക് പോവുകയാണ്. എന്താണെന്നറിയില്ല, ഇദ്ദേഹം വളരെയധികം ടെൻഷനിലാണ്. ഈ ടെൻഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ജ്യൂസിൽ ലിക്കർ ഒഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ മൂക്കുമുട്ട കുടിച്ചിട്ട് ബസ്സിൽ കിടന്നുറങ്ങുന്ന പോലെ ഫ്ലൈറ്റിൽ ചാരി കിടന്നുറങ്ങാൻ ഇങ്ങനെയുള്ള പയ്യന്മാർക്ക് വേണ്ടി ഒരു പവർഫുൾ സ്കീം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്ന കാരണം, പക്ഷെ നമുക്ക് ആ മന്ദബുദ്ധി കിട്ടിക്കഴിഞ്ഞാൽ ഈ വിമാനത്തിനകത്ത് നിന്ന് തന്നെ നമുക്ക് റോഡ് നമ്പർ 45 ഞങ്ങൾ ചെക്ക് പോസ്റ്റ് വെച്ചിട്ടുണ്ട് സർ. എത്ര വലിയ ആളാണെങ്കിലും ഞങ്ങൾ ചെക്ക് ചെയ്യാതെ വിടില്ല സർ. അയ്യോ, ഇതെന്താ സെറ്റപ്പ്? ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ക്രൈമോ? ഓ, നിങ്ങളുടെ സെറ്റപ്പിൽ നിങ്ങൾ നിൽക്ക്, എൻ്റെ സെറ്റപ്പിൽ ഞാൻ നിൽക്കും. സിനിമ പിടിക്കാൻ പോകുന്നു, പോലീസിനെ വെച്ച് ഞാൻ സിനിമ പിടിക്കാൻ. റെക്കോർഡ്. ഹായ്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാ. അത് സക്സസ് ആകുകയാണെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്തിട്ട് നാല് പേർക്ക് ഷെയർ ചെയ്യും. ആ നാല് പേര് പിന്നെ നാല് പേർക്ക് ഷെയർ ചെയ്യും. നമ്മളെ പോലുള്ള കസ്റ്റമേഴ്സിന് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നവും വരാതിരിക്കാനായിട്ട് ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് നൗ. ഞാൻ എന്താ ചെയ്യുന്നത്? ഏ, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. ശരി, നിങ്ങളുടെ ഭാഗത്ത് വേണ്ടി വെറുതെ വിട്ടേക്കാം, ഞാൻ പിന്നെ എടുത്തോളാം. സാറേ, ഇവൻ മിനിസ്റ്റർ മകനാ, വിട്ടേക്കട്ടെ. ആ വിട്ടോ, കൂടെ നിന്റെ തൊപ്പിയും തെറിക്കും ഇവനെയൊക്കെ. എന്താടാ മോനെ, നീ മിനിസ്റ്ററുടെ മോനാ? ഇങ്ങോട്ട് നോക്കു മോനെ, നിന്റെ അച്ഛൻ മിനിസ്റ്റർ ആയിക്കോട്ടെ, നിന്റെ അമ്മ കളക്ടറും ആയിക്കോട്ടെ, നിന്റെ അനിയത്തി ലോയർ ആണെങ്കിലും ശരി, ആരായാലും ഊതിയേ പറ്റൂ. ഊതാൻ പറ്റില്ല എന്നൊന്നും ഇവിടെ വാശി പിടിക്കാൻ പറ്റില്ല. ഊതിയേ പറ്റൂ. ഇത് ലൈവ്, പിന്നെ അതെ, ഇത് ക്യാമറയാ. താൻ ആ പൈപ്പ് എടുത്ത് വായിൽ വെക്കടോ? ഒന്ന് വെക്ക മോനെ, ഒന്ന് ഒന്ന് വെക്കടാ. ഊതടോ അങ്ങോട്ട്. സാറേ, ഫുള്ളാ. എടാ, ഈ നാട്ടിൽ ക്വാർട്ടർ ഹാഫ് ഒന്നും വിൽക്കാറില്ലേ? എല്ലാവരും ഫുള്ളാണല്ലോ. വണ്ടി സൈഡിലോട്ട് മാറ്റി വെക്കടോ. ഞാനൊരു പടം പേടിക്കും നിങ്ങളെ വെച്ച്. ഞാനൊരു സിനിമ. സാറേ, നമസ്കാരം. 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 സൈക്കിൾ മാറ്റടോ. സൈക്കിൾ ഒന്ന് എന്ത് ചെക്കിയാണ് സാറേ? എന്തിനാണോ ചെക്ക് ചെയ്യുന്നത്? നീ സൈക്കിളല്ലേ വന്നത്? സാറേ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മൈ സൈക്കിള്. സൈക്കിളിന്റെ റൂൾ എന്താണെന്ന് എനിക്കറിയാം. പ്ലീസ് ചെക്ക് സാർ. സാറേ, ചെക്ക് ചെയ്തോ? പറഞ്ഞു വിടണോ? അല്ല സാറേ, പിന്നെയും സൈക്കിളും ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി. എന്താ സാറേ, കാറിൽ വന്നവൻ വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവൻ പറഞ്ഞു വിടണോ? കുടിച്ചില്ലെങ്കിൽ പറഞ്ഞു വിടറോ? ഞാൻ അതിനോട് വീണ്ടും പറയണോ? സിനിമ പിടിക്കും ഞാൻ. ഫിലിം നഗർ ഡ്രോപ്പിംഗ് 1000, കൊണ്ടപ്പൂർ ഡ്രോപ്പിംഗ് 300, ജൂബിലി ഹിൽസ് ഡ്രോപ്പിംഗ് 500, മദപ്പൂർ ഡ്രോപ്പിംഗ് 300. 50 രൂപ മാത്രം. എവിടെ പോയാലും 50 രൂപയോ? ആ, ഇത് കൊള്ളാലോ. 50 രൂപയ്ക്ക് എന്ത് വേണമല്ലോ ഉണ്ടാവും. പ്ലീസ് കം. നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഇരുന്നിരുന്ന ഞാൻ ബാക്കി കസ്റ്റമേഴ്സൊക്കെ അവിടെയല്ലേ, നിങ്ങൾ അങ്ങോട്ട് പോകും. എല്ലാ ഏരിയയും കവർ ചെയ്താലല്ലേ ഇത് ഉഷാറാവൂ. അല്ലേ മൂർത്തി, നിന്റെ ആശാൻ കുടിയന്മാർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കുന്നതായി ഞാൻ കേട്ടല്ലോ. സാറേ, ഇത് സോഷ്യൽ സർവീസാ. അപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്ന അർത്ഥം? അത്രയ്ക്ക് ധൈര്യമൊന്നും അവർക്കില്ല. നിന്റെ ആശാനെ കുറിച്ച് നിന്നെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാടോ. ഓക്കെ, MLA യുടെയും മന്ത്രിയുടെയും ഒക്കെ ചീട്ട് കീറാൻ പോവാടോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ ഫ്ലൈറ്റ് നിന്ന് കള്ള് ഒരുപാട് വാങ്ങി കുടിച്ചല്ലേ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് പോലീസ് പിടിച്ച പിന്നെ തീരുമാനമായി. ഹാപ്പി മൺഡേ സാറേ. ഒരു ഹാപ്പി മൺഡേ. ഹാപ്പി മൺഡേ. ഹാപ്പി മൺഡേ. ശരി ശരി, ഓക്കെ. ഫോർ നോട്ടു കുറച്ച് നേരത്തെ ഹാപ്പി സൺഡേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോയില്ലേ?
ഇപ്പൊ എന്തിനാ ഹാപ്പി മൺഡേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോന്നെ? ഒരു ദിവസം തന്നെ തീർന്നു, പിന്നെയും ഡ്യൂട്ടി നോക്കി കഷ്ടപ്പെടുക എന്നോർത്ത് പറഞ്ഞതായിരിക്കും. അമ്മോ, അപ്പൊ അവൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ നീയൊക്കെ എന്തിനാണ് എന്റെ കൂടെ നിൽക്കുന്നേ? അവൻ എന്താ പറഞ്ഞോ? അപ്പൊ നിങ്ങക്ക് ഇതുവരെയും മനസ്സിലായില്ലേ? അവൻ അടിച്ച് ഫിറ്റായി ഓടി കാറിൽ വന്നിട്ട് നമ്മളെങ്ങാനും പിടിക്കോന്ന് വെച്ച് അവൻ കാറ് ദൂരെ അങ്ങോട്ട് നിർത്തിയിട്ട് ഡിക്കിയിൽ നിന്ന് സൈക്കിളും എടുത്ത് നമ്മുടെ മുന്നിൽ ഇവിടെ പോയി. വരുമ്പോ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ അതേ സൈക്കിളില് ഡബിൾസ് എടുത്ത് ഇങ്ങോട്ട് പോയി. ആ സൈക്കിള് പിന്നെയും ഡിക്കിയിൽ വെച്ച് ഗേൾ ഫ്രണ്ടിനോട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞ അവൻ വണ്ടി കയറി പോകുമ്പോ നമുക്കൊക്കെ ടാറ്റ കാണിച്ച് നമ്മളെയൊക്കെ പറ്റിച്ചടേ. അവൻ സ്കീമും സ്കീമെന്ന് പറഞ്ഞപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല, ഒരു സൈക്കിള് വെച്ച് സ്കാമോ? ഹലോ, ട്രാഫിക് സിഐ കൃഷ്ണകാന്താണ്. ചെക്ക് പോസ്റ്റില് വളരെ ശ്രദ്ധിച്ച് ചെക്ക് ചെയ്യണം, സൈക്കിള് പോലും വിടാൻ പാടില്ല. ഡിക്കിയിൽ പോലും സൈക്കിൾ ഉണ്ടാവും, ഒന്നിനെയും വിട്ടളയരുത്. ആ എടുക്കടോ, എടുക്ക്, വണ്ടി എടുക്ക്. പോലീസ്, നീ കുടിച്ചിട്ടുണ്ടല്ലേ? ഇറങ്ങിക്കറങ്ങിക്ക, വണ്ടി നിറങ്ങ. ശ്വാസം പിടിക്കാണ്ട് വയറ് ഉറക്കാൻ നോക്ക്. ചെയ്തോളാം സാറേ. എന്താ നിനക്കത് വലിച്ചിടാനാണോ? ഹലോ സർ, ഐ എം സതീഷ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഗ്ലാഡ് ടു മീറ്റ് യു. ഹലോ ഹലോ, ആ ഡ്രങ്കൻ ഡ്രൈവേഴ്സ് ഇഡിയറ്റ് എവിടെ? വലിയ മര്യാദക്കാരനായിട്ട് സാറ് കൈ കൊടുക്കുന്നില്ലേ, അയാളാണ് ആ ഇഡിയറ്റ്. ഇതെന്താ നേരത്തെ പറയായിരുന്നു നീ? അടുത്തെന്താ? ഒരുപാട് പേര് ഇന്ന് വിട്ടിട്ടുണ്ട് സാറേ. എനിക്ക് സമയമില്ല, ഞാനിത് സമ്മതിക്കത്തില്ല. എന്റെ ദൈവമേ, ഇങ്ങോട്ട് വന്നേ. നമസ്കാരം സർ. എടാ, നീ മാസത്തിൽ 30 ദിവസവും വെള്ളം കുടിക്കൂടാ. എടാ, ഡെയിലി കുടിക്കാൻ എന്താണ് ഇത്? ടോണിക്ക. എടാ മദ്യോടാ. നീ കല്യാണം കഴിച്ച പെണ്ണും പിള്ളയും പിള്ളേരെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോടാ? നിന്റെ ഭാര്യ ഉണ്ടല്ലോ, ആ മഹാലക്ഷ്മിക്ക് നിന്നെ കൊണ്ട് എന്തൊക്കെ ഉപദ്രവം കെട്ടിട്ടുണ്ടോടാ? ഹലോ സാർ, അത് മഹാലക്ഷ്മി ഒന്നും അല്ല. ദാ അങ്ങോട്ടൊന്ന് നോക്ക്. ആരടാ ഇത്? എന്റെ ഭാര്യയാണ്. അയ്യോ, കുടുംബം മൊത്തം ഇത് തന്നെയുള്ളടാ പണി. നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലടാ. സാർ, എന്നെ പറ്റി എന്ത് വേണേലും പറഞ്ഞു, ഭാര്യയെ പറ്റിയും പറഞ്ഞു, പക്ഷെ എന്റെ ജോലിയെ കുറിച്ച് മാത്രം ഒരു കുറ്റവും പറയരുത് സാർ. അത്രയും വലിയ ജോലിയാണോ നീ ചെയ്യുന്നത്? അതെ സാർ, ലേറ്റസ്റ്റ് ബിസിനസ്സാ, പദയാത്രയാണ് സാർ. പദയാത്ര എന്ത് ബിസിനസ്സാണ്? അതൊക്കെ ചെയ്യാം സാർ. അതിരാവിലെ എഴുന്നേക്കണം, പിന്നെ പല്ല് തേക്കണം. ചെയ്തില്ലെങ്കിൽ? ചെയ്തില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പാർട്ടിക്കാരുടെ ജാഥ പോണ്ടി വരും. ഒരു ദിവസം ചുവപ്പ് കൊടി, ഒരു ദിവസം കറുത്ത കൊടി, ഒരു ദിവസം പച്ചക്കൊടി, ഒരു ദിവസം മഞ്ഞക്കൊടി, ഇത്രയും കളറ് കാണും. ഞാനും എന്റെ ഭാര്യയും അവന്മാരുടെ കയ്യിൽ നിന്ന് ഈ കൊടികളൊക്കെ മേടിച്ചിട്ട് ആരുടെ കൂടെയാണോ പോകേണ്ടത് അവന്മാരുടെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ പിന്നെ എന്താന്ന് വെച്ചാ, രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, ഉച്ചക്കാണെങ്കിൽ ബിരിയാണിയും ബട്ടറും, രാത്രിയാണെങ്കിൽ പിന്നെ നോൺ വെജ് വിത്ത് ക്വാർട്ടർ. അത് മാത്രമല്ല, ഡെയിലി 200 രൂപയാ ബാറ്റ. ഞങ്ങളെക്കാൾ നീ ഒരുപാട് ബെറ്റർ ആണ്. രാജകീയ ജീവിതമല്ലേ ഈ ജോലിയെ പറ്റി ആരെങ്കിലും പറഞ്ഞാ ഞാൻ വെറുതെ ഇരിക്കോ? നിങ്ങക്ക് വേണമെങ്കിൽ പറ സാർ, ഞാൻ നിങ്ങളെയും കൊണ്ടുപോവാം. നാണിച്ച് നിക്കല്ലേ സാറേ, ഈ കക്ഷി ആ കക്ഷി എന്നൊന്നുമില്ല, ഏത് കക്ഷി ജയിച്ചാലും ഞങ്ങൾക്കാ കോള് വരിക. അത് മാത്രമല്ല, ഞങ്ങൾക്ക് മിനിസ്റ്റർ ലെവല്ല ബന്ധങ്ങള്, നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാ. കയ്യൊപ്പോ അങ്ങിട്ട് പറഞ്ഞു വിട്ടേക്ക്. നമസ്കാരമുണ്ട്. അയ്യരാ നിങ്ങളോ? ഞാൻ എന്തു പറയാനാ സാറേ, വൈൻ ഷോപ്പിന്റെ ഉദ്ഘാടന പൂജയ്ക്ക് പോയതാ. അവരെനിക്ക് ദക്ഷിണ തന്നത് പോരാതെ കയ്യിലൊരു ബോട്ടിലും തന്നു സാറേ, അത് ഞാൻ തീർത്താണെന്ന് വിചാരിച്ച് കുടിച്ചു സാറേ. തലേലെടുത്ത് പോയിട്ട് വാ. സാറിനോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്നോടാ? അതെ സർ. പേഴ്സണൽ ആയിട്ടാ? ആ, നീ തീരുമാനിച്ചു കഴിഞ്ഞോ? ശരി വാ. എങ്ങനെ ഇരിക്കണം നമ്മുടെ പേഴ്സണൽ ഡിസ്കഷൻ? വളരെ നന്നായിരുന്നു സർ. ഇനി സാറുമായിട്ട് ഞാൻ പേഴ്സണൽ ഡിസ്കഷൻ ഒന്നും ചെയ്യില്ല. ഗുഡ് ബോയ്. പക്ഷെ നിങ്ങൾ ചെയ്തത് ഗുഡല്ല സാറേ. ഞങ്ങള് ബാങ്കോക്ക് വെച്ച് കുടിച്ചതിന് ഇവിടെ നിന്ന് അടിക്കുന്ന എന്തിനാ സാറേ? ബാങ്കോക്കിൽ നിന്ന് കുടിച്ചാലും ഇവിടെ വന്ന് വണ്ടി ഓടിക്കാൻ പാടുണ്ടോ? ഞങ്ങളുടെ വിഷമം സാറിന് അറിയാഞ്ഞിട്ടാ ഞങ്ങൾ 3 പെഗ്ഗേ അടിച്ചുള്ളൂ, നിങ്ങളൊക്കെ 30 അടിക്കുന്നല്ലേ സാറേ. പിന്നെന്താടാ പ്രശ്നം? അവനെന്റെ ഫ്രണ്ടാ സാറേ.
അവന്റെ വൈഫിന് നാളെ കല്യാണമാണ് സാർ. അവന്റെ വൈഫിന് നാളെ കല്യാണമായിട്ട് നീ ബാങ്കോക്കിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നല്ലേ? അതാര്? അതവന്റെ ഗേൾഫ്രണ്ട് സാറേ. എന്തൊക്കെയാണത്? ഇതൊരു വലിയ ലോങ് സ്റ്റോറിയാ സാറേ. ഓ, അത്രക്ക് നീണ്ടതാണോ? ശരി, വാ നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. വാ. കള്ളുകുടിയന്മാർക്ക് മര്യാദ കൊടുക്കുന്നു. ആരാത് ചെയ്തത്? 1-1 പീസിൽ കേസ് എടുക്കട്ടെ സാറേ. വയർ കുറച്ചില്ലെങ്കിലും തല വറക്കിയോലോ. ആ ഇരിക്കെ, അവിടെ ഇരിക്കെ, പറയേ എന്താ പ്രശ്നം? സാർ, ഈ സന്ദീപ് പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്ത് ഞാൻ മലേഷ്യയിലേക്ക് വരുവാന്ന് അങ്ങനെ പറഞ്ഞു സാറേ. ജൂബിലിമല, ബഞ്ചാരമല, ജൂബിലിമല, ബഞ്ചാരമല. എവിടേക്കാ? ഞാൻ അവന്റെ റൂമിലല്ല കിടക്കുന്നത്. അയ്യോ, എനിക്ക് തനിച്ചിരിക്കാൻ ഭയങ്കര പേടിയാ. ഏയ്, അവന് കല്യാണാണെന്ന് അറിയില്ലേ? ഹലോ, ഞാൻ അതിനെ ഇയാളെ തിന്നാനൊന്നും പോകുന്നില്ല. ദൈവമേ, ഇതൊരു സാധാരണ പെണ്ണല്ലോ. അയ്യോ ദൈവമേ, ആ ചെക്കനെ ആ പെണ്ണിൽ നിന്ന് രക്ഷിക്കണേ. നീ തന്നെയെ രക്ഷിക്കുള്ളൂ. മലേഷ്യയിലാണെങ്കിലും എന്റെ സെന്റിമെന്റ് ഞാൻ ഫോളോ ചെയ്യും. പെട്ടെന്ന് പൊളിച്ചെന്ന് ഞാൻ കുളിക്കട്ടെ. അവര് റൂമിൽ എന്തൊക്കെയാ ചെയ്യുന്നാവോ? ഇതൊക്കെ എന്താടാ? ഏതാണാ പെണ്ണ്? ഇന്നേ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം. ഓഫീസിൽ നിയമിച്ചൊരു വലിയ വർക്ക് ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ഡേ ആടാ. ഞാൻ തിരിച്ചു വന്നിട്ട് എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യാം. അതല്ലടാ, ഞാൻ പറഞ്ഞില്ലേ തിരിച്ചു വന്നിട്ട് ഡിസ്കസ് ചെയ്യാന്ന്? ഏഹ്, പിന്നൊരു കാര്യം, അവളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടല്ലോ, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാൻ വർക്കിലായോണ്ടല്ലേ, അതുകൊണ്ടല്ലേ ആൻസർ ചെയ്യാൻ പറ്റാഞ്ഞത്. അല്ല, എന്റെ ഫോണ് നീ എന്താ ആൻസർ ചെയ്യാത്? ഓ അതാണോ, അത് ഞാൻ ബാത്റൂമിൽ ഫ്രഷ് ആവുമായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റാതിരുന്നു. ഓ, അപ്പൊ ഫ്രഷ് ആയല്ലേ. ലാപ്ടോപ്പിന്നെ ഓൺലൈൻ. അവൻ വരാൻ പറഞ്ഞിട്ട് ഞാൻ മലേഷ്യയിൽ നിന്ന് വന്നത്, പക്ഷേ ഓ നാശം, ഏതോ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ആരാണെന്ന് ചോദിച്ചപ്പോ പിന്നീട് പറയാന്ന് പറഞ്ഞു.
ഛേ, 3 മണിക്കൂർ കൊണ്ട് എന്നെ മലേഷ്യയിൽ കൊണ്ടുവന്നു. ഹലോ, എന്താ കാര്യം? എവിടെയുള്ളെന്ന് പറയാൻ ഇത്രയും നേരം? ഇവിടെ ബെൻ സർക്കിളില്ല. എവിടെ ബെൻ സർക്കിളിലോ? നിനക്ക് നുണ പറയാൻ ഒരു നാണോ ഇല്ലേ? മാഡം വിളിച്ചായിരുന്നു നീ സന്ദീപിന്റെ ഒപ്പം മലേഷ്യ പോയെന്ന്. ഏ, അതെന്താ എന്നോട് പറയാതിരുന്നേ? നീ വിടില്ലെന്നല്ല, എന്റെ കൂടെ നീയും വരില്ലേ? ശരി, എനിക്കെന്താ വാങ്ങിച്ചുണ്ടായിരുന്നു? വേണ്ടിട്ട് നല്ലൊരു ഫിഗർ ഉണ്ട്. പിന്നെന്തിനാ അവൻ എന്നെ ഈ മലേഷ്യയിലേക്ക് കൊണ്ടുവന്ന്? അടുത്ത 3 ദിവസത്തിൽ ഇവന് കല്യാണം. ഇനി അവളെങ്ങാനും വല്ല വലയും വിരിച്ചിട്ടുണ്ടോ? ഇനി അവർ രണ്ടുപേരും എനിക്കിട്ട് പണിതാണോ? അയ്യോ, അവൻ തിരിച്ചു വന്ന ഉടനെ എന്താ കാര്യം അന്വേഷിക്കണം. അത് നോ നോ ആൻഡ് നോ. നിന്റെ ക്വസ്റ്റ്യന് നീ ആൻസർ ചെയ്യില്ല, ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് നീ ആൻസർ ചെയ്യണം. ഓക്കേ? അപ്പോൾ നീ ഈസി ഉള്ള ചോദ്യം ചോദിക്ക് കേട്ടോ. ഓക്കേ. പൊളിറ്റിക്സ്, ഗെയിംസ്, മൂവീസ്, ചോയ്സസ്. മൂവീസ് മൂവീസ് മൂവീസ്. ഡെല്ലി ഡെല്ലിയിൽ നിന്നെ പോലെ ഒരു തടിച്ചവൻ എങ്ങനെ ഓണർ ഉറങ്ങുമ്പോൾ ഫോട്ടോ എടുത്തത്? അയ്യന്റെ മോനെ. അല്ലെങ്കിൽ എന്റെ വീടിന്റെ മുറ്റത്ത് നിങ്ങളുടെ മരം. നിന്റെ വീടിന്റെ മുറ്റത്ത് എന്റെ മരമാ? അങ്ങനെ അല്ലാതെ പിന്നെ എന്തുവാ സാറേ? വിസ്കി, റമ്മ്, ജിന്ന്, ബ്രാണ്ടി, വോഡ്ക, നല്ല ചെല്ല ബിയറ്, ഇതുപോലുള്ള 70 തരം സാധനങ്ങൾ നല്ല രീതി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. 1 വർഷം ഏകദേശം 7 ലക്ഷം രൂപ ഞാൻ ഗവൺമെന്റ് ടാക്സ് കെട്ടുന്നുണ്ട്. 1 ദിവസം ഞാൻ 2 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആളാ. അങ്ങനെയുള്ള ഞാൻ മോശക്കാരന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും സാറേ? ഞാൻ എന്ത് നശിപ്പിച്ചോന്നാ നീ പറയാ? നിന്നെ തന്നെ ഞാൻ നശിപ്പിക്കൂടാ. നീ ആരോട് സംസാരിക്കുന്നറിയോ? നിങ്ങളെ കുറിച്ച് അറിയേണ്ട കാര്യം എന്താ എനിക്ക്? നിങ്ങൾ എന്താ ഇവിടെ നാടകം കളിക്കാണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തത്? നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വെള്ളമടിച്ച് വണ്ടി ഓടിച്ചതിന് എന്റെ ബാറിൽ നിന്ന് കള്ളു കുടിച്ചിറങ്ങുന്നവരെ പിടിച്ചിട്ട് എന്റെ ബിസിനസ് മുഴുവൻ തകർക്കുവല്ലേ? നിനക്ക് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഒറ്റോടത്തിനെ വെറുതെ വിടില്ല ഞാൻ. എന്റെ ബോഡി മൊത്തം ചൂടായിരിക്കുക. അടി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നത്. ഇതുപോലെയൊക്കെ തന്നെ നാളെയും ചെയ്താലുണ്ടല്ലോ. നിന്നെയൊക്കെ എന്താ ചെയ്യണ്ടെന്നറിയോ? ഒറ്റോടത്തിനെ വെറുതെ കാണിച്ചു. സാർ, പ്രഷർ കുറഞ്ഞു പോയതാ. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സാർ. ഡേയ്, അതൊക്കെ പിന്നെ നാടകോടാ. ഇവരെ പറ്റി നിനക്ക് അറിയില്ല അല്ലേ? സാർ, എന്റെ അങ്കിളിന് ഇങ്ങനെ സംഭവിച്ചത്. എന്റെ സിസ്റ്റർ ഒരു ഡോക്ടറാണ് സാർ. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ, സാർ പ്ലീസ് സാർ, പ്ലീസ്. അല്ലെങ്കിൽ ആള് മരിച്ചു പോകും സാർ. ആംബുലൻസ്! ഗുഡ്, നീ കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു ജീവൻ പോവാണ്ട് രക്ഷിച്ചു. നിന്റെ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ശരി, വാ, ബാക്കിയുള്ള കഥയൊക്കെ കേൾക്കാം.
സംസാരിച്ചാലോ? ആക്ച്വലി എന്റെ സിസ്റ്ററാ പറഞ്ഞത് തന്നെ ഒന്ന് നേരിൽ വന്ന് കാണാനായിട്ട്. അപ്പൊ നിനക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? അയ്യോ അങ്ങനല്ല, ആക്ച്വലി എനിക്കും തന്നെ നേരിട്ട് ഒന്ന് കാണുന്നുണ്ടായിരുന്നു, പിന്നെ വൈകിണ്ടെന്നു. അട്ടെ ഞാൻ എങ്ങനെ ഉണ്ട്? നീ കാറിൽ വന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടെ. ഓക്കേ, ബട്ട് ആവറേജ്. അപ്പൊ ശരി, എന്റെ കയ്യിൽ നമ്പർ ഉണ്ടല്ലോ, ഞാൻ വിളിച്ചോളാം. ഓക്കേ ശരി, ബൈ. എനിക്ക് നിന്നെ പോലുള്ള പയ്യന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. വിളിച്ചു ചോദിച്ചാലോ, ഇവനെന്തിനാ വിളിക്കുന്നത്? ഹലോ ഹലോ ചൈതു, ആളെ കണ്ടറാ, അവള് എന്നെ ബണ്ണി ഗൈ എന്നാ വിളിക്കുന്നത്. എടാ ഈ ബണ്ണി ഗൈ എന്ന് വെച്ചാ എന്താ അർത്ഥം? അങ്ങനെ പറഞ്ഞോ, സൂപ്പർടാ. ആടാ എനിക്ക് മനസ്സിലാവുന്ന പോലെ പറ. നീ തിരിച്ചു മറുപടി എന്താ കൊടുത്തേ? അവള് ഇച്ചിരി ബബ്ലി ആയതുകൊണ്ട് എക്സ്ട്രാ ലാർജ് ആന്ന് പറഞ്ഞു. നീ പറഞ്ഞത് കറക്റ്റാടാ. എന്താ കാര്യം എന്താന്ന് പറ. ഒന്നുമില്ല മച്ചാ, നിനക്കൊരു കാര്യം അറിയോ? മുയലിന്റെ രണ്ട് പല്ല് മുമ്പിൽ വരുതല്ലേ. എടാ കാർട്ടൂണിലൊക്കെ കാണുന്ന ഒരു മുയലില്ലേ, എപ്പോഴും ക്യാരറ്റ് കഴിച്ചോണ്ടിരിക്കുന്ന ആ മുയൽ തന്നെയാടാ. അതിന്റെ പേരാണ് ബണ്ണി. അതുകൊണ്ടാണ് അവള് നിന്നെ ബണ്ണി ബണ്ണി എന്ന് വിളിക്കുന്നത്. ഞാനും ഇത് ഏതോ ടി വി ഇന്റർവ്യൂവിൽ എടുത്ത് കണ്ടായിരുന്നു. ഇതാണ് കാര്യം. അതുകൊണ്ടാണ് അവള് നിന്നെ ബണ്ണി ബണ്ണി എന്ന് വിളിക്കുന്നത്. ബണ്ണി ബണ്ണി ബണ്ണി. എന്നെ വെച്ചോണ്ട് നല്ല ഗെയിംസ് കളിച്ചോണ്ടിരിക്ക, വോളിബോള് ഫുട്ബോള് ബാസ്കറ്റ്ബോൾ എന്നൊക്കെ കളിച്ചോണ്ട് എന്നെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക. സന്ധ്യ കൂടെ പോയത് ആർക്കറിയാ, എന്റെ കൂടെ കളിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ട് എന്റെ അടുത്ത് പോയിട്ട് ഇപ്പൊ ആരുടെ കൂടെ എന്താ കളിച്ചോണ്ടിരിക്കുന്നെന്ന് ആർക്കറിയാം. ഹലോ, അതൊക്കെ ചോദിച്ചു, അവൻ ആരാ എന്നോട് ചോദിക്കാൻ? എന്നെ തടയാൻ നീ ആരാണെന്ന് പറഞ്ഞ് വാ പൊത്തിക്കൊണ്ടിരിക്കാൻ പറഞ്ഞ് അവള് ബാറിലേക്ക് അങ്ങ് പോയി. നീ വല്ലതും തിന്നു? നന്നായിട്ട് കഴിച്ചു. പാപം കീറ്. ഓക്കേ, നിനക്ക് ഇത് തന്നെ കിട്ടണോടാ. ദേ അവിടെ, ഏയ് മിണ്ടാതെ വാടാ. എവിടെ ചെന്ന് അവളെ അന്വേഷിക്കാനാ? നല്ല ചെറുപ്പാണല്ലോ, വന്ന പണി നോക്കാം. അവിടുന്ന് എവിടെ പോയി തപ്പൂടാ? കുറച്ച് കെയർഫുൾ ആയിരുന്ന വല്ല കുഴപ്പമുണ്ടോ? എടാ ആദ്യം ആ ക്യാപ്പ് ഇരിക്കുന്നതാ, വെയിൽ കൊണ്ട് മണ്ണ പൊള്ളും. നീ എന്ത് ചെയ്യുന്നു പറ? അവൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവടാ, നീ ടെൻഷൻ അടിക്കാതെ. അവൾ വളരെ ബോൾഡ് ആയിട്ടുള്ള പെണ്ണല്ലേ, അടിച്ചിട്ട് എവിടെയെങ്കിലും കീറിയിരിക്കുന്നുണ്ടാവും. നീ വേ വാ. ദേ കണ്ടില്ല അവിടെ, ഞാൻ പറഞ്ഞല്ലേ നോക്ക് എങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നെന്ന്. ആ മതി മതി, ചെല്ല് വാ വാ. ഗെടി ഹായ് ഡാർലിംഗ്. ഹലോ, ഹായ്. സാറിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? കോഫി കുടിക്കുക. നിന്റെ ആണ് എന്താ ചെയ്യുന്നത്? ആംഗിള് സെറ്റ് ചെയ്യ.
കോഫിയൊക്കെ കുടിച്ചോ, എന്നെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട് അറിയോ? ഒരുപാട് എന്നെ തന്നെ. നിന്നെ പോലെ അല്ലല്ലോ എല്ലാവരും, എല്ലാവർക്കും പല പല സ്വഭാവമല്ലേ. താൻ എക്സ്ട്രാ ലാർജ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇതുവരെ എനിക്കൊന്ന് കാണാൻ ഭാഗ്യമുണ്ടായി. എന്തിനാടി ഇതൊക്കെ കാണിക്കുന്നേ കല്യാണത്തിന് മുമ്പ്? നീ കാണിക്കോ, കാണിക്കാൻ റെഡിയാണോ നീ? പറയുന്നത് മനസ്സിലാക്കാനുള്ള സെൻസ് നിനക്ക് ഇല്ലാത്തോണ്ടോ? കൈ എടുക്കടാ, ഞാൻ അങ്ങനെ ഓടിപ്പോന്നേ. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോ ഇപ്പോ ഷേവ് ട്രീസ്? അങ്ങനെയല്ല പറയേണ്ടത്, സേവ് ട്രീസ്, ദേ സേവ് യു. എനിക്ക് മരം വളർത്തു, ജീവൻ രക്ഷിക്കുന്ന എല്ലാരും പറയുന്നത്. ഞാൻ നട്ടപ്പ എന്നെ പിടിച്ച് അകത്താക്കി. മരം നട്ടതിനെന്തിനാ നിന്നെ പോലീസ് പിടിക്കുന്നത്? എനിക്കെങ്ങനെ അറിയാനാ, ഞാൻ കഞ്ചാവ് ചെടിയല്ലേ നട്ടെ. എവിടെ നോക്കിയാലും വലിയ ബാറുകൾ, പിന്നെ വൈൻ ഷോപ്പും റെസ്റ്റോറൻറ്റും ഒക്കെ അവിടെ ഇവിടെ തുറന്ന് കിടപ്പുണ്ട്. എന്നാൽ അവിടെ പോയി ഞങ്ങൾ ഒരു കുപ്പി വാങ്ങിയാൽ നിങ്ങൾ ഞങ്ങളെ പിടിച്ചകത്താക്കും. നമ്മൾ കുടിച്ചിട്ട് ഈ ഗവൺമെന്റിനെ ഒന്ന് രക്ഷപ്പെടുത്താന്ന് വരുത്തിയപ്പോ. നീ കുടിച്ച് വണ്ടി ഓടിക്കുമ്പോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലേ? ഇൻസ്പെക്ടർ സാറിന് നല്ല വിവരമുണ്ട് കേട്ടോ. അയ്യോ മൂടിക്കോളാം, ഞാൻ വായ മൂടിക്കോളാം. നീ വായടക്കാൻ പാടില്ല. ഓ, അപ്പൊ സെൻസർ ഓഫീസറും കൂടിയാ. ഇതെന്തായത്? ഇതില് ജിന്നില് ലിംക മിക്സ് ചെയ്തതാ. ഓ, ഇപ്പൊ ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യാൻ തുടങ്ങി. വേറെ എങ്ങനെ മിക്സ് ചെയ്യാനാ? നീ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്ത് കുടിച്ചോ. എന്നാ പോലീസിനടി. കുടിച്ച കേക്ക് മൊത്തം പോയി കിട്ടി കേട്ടോ. പോലീസായി ഇങ്ങനെ തന്നെ വേണം. ചിയേഴ്സ് സാർ. ഡാ ഡാ, ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്ക്. യെസ്. എന്താ സാർ, സാറിന് കുടിക്കാനാ? നീ കള്ള കുടിച്ചെന്റെ തെളിവിന് വേണ്ടി ഡേയ്, ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്ക്, ഇവലെടുത്ത് സെല്ലിലടക്ക്. ആ പറയ്. എനിക്ക് രണ്ട് സ്റ്റേറ്റിലും രണ്ട് എസ്റ്റേറ്റ് ഉണ്ട്, രണ്ട് BMW കാറും ഉണ്ട്, 20 crore ബാങ്ക് ബാലൻസും ഉണ്ട്. ഇതിലെല്ലാത്തിലും ഉപരി ഞാൻ സുന്ദരിയുമാണ്. മനസ്സിലായോ നിനക്ക്? പിന്നെ വേറെന്ത് വേണം നിനക്ക്? നിനക്കെല്ലാം ഉണ്ടെങ്കിലും ഒരെണ്ണം ഇല്ല. എന്താ? സ്ത്രീത്വം. കാണാൻ നല്ല ഭംഗിയുണ്ട്. അയ്യോ, ഇവനോട് സംസാരിക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇവരെന്താന്ന് വെച്ചാൽ സംസാരിക്കട്ടെ. വാ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. വാ വാ, നമുക്ക് പോവാം. ഇപ്പൊ മലേഷ്യക്ക് പോകണമെന്ന് നിർബന്ധമാണോ? ഇപ്പൊ ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടെന്നേ.
ഇത് അര മണിക്കൂറായി. അയ്യോ എടാ പറയടാ, നീ എവിടെയുള്ളത്? ഓൺ ദി വേ ടാ. ശരി, ഞാൻ ഹോട്ടലിലെ പബ്ബിലുണ്ട്, നീ വേം വാ. ഓക്കെ ടാ. ആ ഛേ, എന്തൊക്കെ ഈ നടക്കുന്നത്? എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി, ഈ അലവലാതി ഉണ്ടല്ലോ, കല്യാണത്തിന് മുമ്പേ മലേഷ്യയിലേക്ക് വന്നത് ഗേൾഫ്രണ്ടായിട്ട് ചുറ്റിയടിക്കാനാ. അവൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ നടുവിലിരുത്തിക്കൊണ്ട് ചേച്ചി അറിയാതെ കാര്യം സാധിക്കാനാ ഫിക്സ്. മച്ചാനാണെങ്കിൽ തലേ കയറി ഇരിക്കടാ. ഇതിന്റെ കൺഫ്യൂഷൻ ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ. വാ, നമുക്ക് റൂമിലോട്ട് വരാ. ഇലക്ഷൻ ക്യാമ്പയിന് പോകുന്ന കാറിനകത്ത് മൊത്തം ബീറാണ് സാർ. എന്ത്? യെസ്, ബൈ ഇലക്ഷനിൽ ഞാൻ ജയിച്ചതിന് ശേഷം നീ എഴുന്നേറ്റ് ഒന്ന് സല്യൂട്ട് അടിക്കും. ഞാൻ ഇനിയും വ്യക്തമാക്കണമെങ്കിൽ ഇത് കോൺസിപ്രസി ഓഫ് ഓപ്പോസിഷൻ. എല്ലാ വീട്ടിലും കള്ള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇപ്പൊ മിണ്ടാതിരിക്കാനാണോ പറയുന്നത്? ഇത് എവിടുത്തെ ന്യായമാ? കള്ള് കുടിച്ചിട്ട് വരുന്നോടാ. സി ഐ സാറെ, ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കള്ള് കുടിച്ചിട്ടില്ല, ഇനി ഒരിക്കലും കുടിക്കുകയില്ല. ഇതിന്റെ പേരാണ് ശംഭുവിന്റെ ബിയർ ബക്കറ്റ് ചാലഞ്ച്. മദ്യപാനികൾക്ക് വേണ്ടിട്ട് ഇതാ കണ്ടോ, ഇതാണ് ശംഭുവിന്റെ ബിയർ ബക്കറ്റ് ചാലഞ്ച്. ബിയർ ബോട്ടിൽ പൊട്ടിക്കടാ. ഹലോ, മദ്യപിക്കാൻ താല്പര്യമുണ്ടെങ്കിലേ ഈ ചലഞ്ച് ചെയ്യുകയേ വേണം. മദ്യപാനം നിർത്താൻ താല്പര്യമുള്ളവർ മാത്രം ഈ ബക്കറ്റ് ചലഞ്ച് എടുത്താൽ മാത്രം മതി. ഈ ചലഞ്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ മദ്യപാനവും നിൽക്കും, നമ്മുടെ സഹോദരിമാരും രക്ഷപ്പെടും. കാർ നിർത്ത്, കാർ നിർത്ത്, ദേ അങ്ങോട്ട് നോക്ക്. ഞാൻ പറഞ്ഞില്ലേ അവൾ ഇവിടെ ഉണ്ടാവുന്ന? ഞാൻ പറഞ്ഞില്ലേ? എടി, കുടിച്ചത് മതി, ഇങ്ങോട്ട് വാ. വാ വാ, കാർ കയറി വാ. ഒരു മിനിറ്റ്. ഈ കാർ കയറാതെ അവൾ എന്തിനാ ആ കാർ കയറുന്നേ? ഏയ്, അവൾ കുടിച്ചിട്ട് ആ കാർ കയറിയടാ. ഏയ്, ഞാൻ 10 രൂപ അധികം തരാം ചേട്ടാ, വേഗം ഒന്ന് ഓടിക്ക്. ഗോ ഫാസ്റ്റ്, ഗോ ഫാസ്റ്റ്. Come on baby, hey. Let's enjoy. എന്നെ രക്ഷിക്കേട്ടു. Please help. Okay, leave me.
ബാച്ചിലർ പാർട്ടിയോട് അറേഞ്ച് ചെയ്തത്, ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് നീ അവളെ കൊണ്ടുവന്നത്. അന്നെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയാലോ? ഹലോ, എന്നെ കൂടെ നിന്റെ കൂടെ മലേഷ്യക്ക് జీవితం ఇలా మారిపోతుందనుకోలేదు. హాయిగా సాగిపోతున్న జీవితం, మంచి భర్త, రత్నాల్లాంటి ఇద్దరు పిల్లలు, దీనంతటినీ పొగాకు మార్చేసింది. మొహంపై పెరుగుతున్న ఈ క్యాన్సర్ను ఇప్పుడు తొలగించక తప్పదు. ఇకపై ఏదీ గతంలా ఉండదు. పొగాకు నా జీవితాన్ని నాశనం చేసింది. ఖైనీ, గుట్కా, తంబాకు, జర్దా, పాన్ మసాలా, ఇవి జీవితాన్ని చిన్నాభిన్నం చేస్తాయి. ఈ సిగరెట్ గానీ బీడీ గానీ కలిస్తే జరిగే నష్టం ఏమిటని నాకు అప్పుడప్పుడు అనిపిస్తుంది. ఇదేనా నా స్ట్రోక్ కి కారణమై నన్ను నా కుటుంబానికి భారం అయ్యేలా చేసేది, లేక నా లంగ్ క్యాన్సర్ కి కారణమయ్యేది? ఇదేనా నన్ను నోటి క్యాన్సర్, హృదయ రోగం లేదా ఎంఫిసిమాకి దగ్గర చేసేది? మీరు మళ్లీ సిగరెట్ గానీ బీడీ గానీ కాల్చిపోయినప్పుడు దాన్ని కాలిస్తే జరిగే నష్టం ఏమిటో ఆలోచించుకోండి. ఈవేళ పొగాకు మానేయండి. సహాయం కోసం 1800112356 కి కాల్ చేయండి, లేదా 0112229101 కి మిస్ కాల్. അതെ, എന്റെ ഒപ്പം ഒരാൾ കൂടിയുണ്ട്. ഞാൻ റിസൾട്ട് നോക്കുന്നതിന് വേണ്ടി ഇന്റർനെറ്റ് കഫേയിൽ പോയതായിരുന്നു. പക്ഷെ എന്റെ ബാഡ് ലക്കിന് അത് ബോബിയുടെ നെറ്റ് കഫേ. മണ്ട
ജോലി നോക്കുന്നവരല്ലേ, അത്യാഗ്രഹം ഒന്നും പാടില്ല നമുക്ക്. ആപത്ത് നമുക്ക് തന്നെയാ. അത് തന്നെയാ ഞാനിപ്പോ ചെയ്തിട്ട് വന്നേ. അവൻ എന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വിളിച്ചു. ഹലോ, ആരാ? ഞാൻ ആരാണെന്ന് അറിയേണ്ട ആവശ്യം നിനക്കില്ല. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ അരമണിക്കൂറിനുള്ളിൽ എത്തണം. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? നീ വരും, വരണം, വന്നേ പറ്റൂ. മനസ്സിലായോ നിനക്ക്? കൂൾ ബേബി കൂൾ. നീ എങ്ങാനും വന്നില്ലെങ്കിൽ നിന്റെ റൊമാൻറ്റിക് ഫിലിം യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോ പോപ്പുലർ ആകും നീ. അത് മറക്കണ്ട, ഞാൻ പറഞ്ഞെന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായോ? എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷനിലായിരുന്നു ഞാനപ്പോ. ആരോടും പറയാനും ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ തീരുമാനിച്ചു. അവനൊരു റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്ന പോലെ എന്നെ നിയന്ത്രിക്കുകയായിരുന്നു. ഞാൻ കോൾ ചെയ്തെന്തിനാണെന്നാണോ നിനക്ക് പേര്? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നോന്ന് നിനക്കറിയാവല്ലോ. ബ്ലാക്ക്മെയിൽ ആണോ? ബ്ലാക്ക്മെയിൽ ആണോ? നിനക്ക് എന്താ വേണ്ടേ? ഏയ്, എനിക്ക് നിന്നെയും വേണ്ട, നിന്റെ പൈസയും വേണ്ട. എനിക്ക് നീ ഒരു എടിഎം കാർഡ് പോലെ. പൈസ എടുത്തു കഴിഞ്ഞാൽ ഉപേക്ഷിക്കും ഞാൻ. നോക്ക്, ഒരാൾ യൂസ് ചെയ്ത ടിഷ്യൂ പേപ്പർ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ നീ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ, ഞാൻ പറയുന്നത് പോലെ നീ റൊമാൻസ് വീഡിയോ എടുത്ത് എനിക്ക് എം എം എസ് ആയിട്ട് അയക്കണം. പിന്നെ ഞാൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യില്ല, പ്രോമിസ്. നിനക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അല്ലെങ്കിൽ യൂട്യൂബിൽ നീ ഫേമസ് ആകും. നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഉപയോഗിക്കുന്നു ഓക്കെ, പക്ഷെ നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് എന്തിനാ വിട്ടത്? നീയും അവനും ചെറുപ്പം തൊട്ടേ ഉള്ള ഫ്രണ്ട്സ് അല്ലേ? ചൈൽഡ്ഹുഡ് ഫ്രണ്ടോ? ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്നു ബോബി. നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് അവന് സഹിച്ചില്ല. എന്താ നീ എന്റെ ദേഹത്ത് കൈ വെക്കുന്നോ? എന്നാ നോക്കാലോ. എന്താടാ നിന്നെ പറ്റിയോ? കൊല്ലോടെ ഞാൻ എടോ വിടറോ. എടോ നീ 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 എന്റെ ദേഹത്ത് കൈ വെക്കുന്നോ? എടോ വിടാൻ എടാ വിടാൻ. അതെ.
കോഫി പിന്നെയും കുഴപ്പമില്ല, ബാക്കിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. പബ്ബിൽ പോവാറുണ്ട്, ഡിസ്കോ കളിക്കാറുണ്ട്, ഡാൻസും കളിക്കാറുണ്ട്. പക്ഷേ ആൽക്കഹോൾ മാത്രമില്ല, അത് മാത്രം തോടി. ബോയ് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവരായിട്ട് ഡേറ്റിങ്ങിനൊന്നും ഞാൻ പോവില്ല. എന്നെ തൊടുന്ന ആളായിരിക്കും എന്റെ ഹസ്ബൻഡ്. എന്നാ ശരി, പോവാം. ഓക്കെ ഓക്കെ. എന്തു പറ്റി? എവിടെ നോക്കിയാലും പുകയും ചാരവും. ആരും എന്താ ഒന്നും ചോദിക്കാത്തത്? അച്ഛമാരെ, സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ശരീരത്തിന് അത്ര നല്ലതല്ല. ഹുക്ക, സിഗരറ്റ്, സർദ, ഇതെല്ലാം നിങ്ങളെ കൊല്ലേ ചെയ്യുള്ളൂ. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഈ പൈസ നിങ്ങളെല്ലാവരും വല്ല ചുഴലിക്കാറ്റിലും അപകടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ഉപകാരമായേനെ. നമുക്ക് കുറച്ചുകൂടി മനുഷ്യത്വമൊക്കെ കാണിക്കാവുന്നതല്ലേ. ഫ്രണ്ട്സ്, നമുക്ക് കുറച്ചു പേരെ സഹായിച്ചു. ഇതാണ് എന്റെ അമ്പലം, ഇതാണ് എന്റെ സ്കൂൾ. ഇവിടെയാണ് എന്നെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയത്. ഇവിടെയുള്ള ആളുകൾ എന്നെ എന്റെ അമ്മയെ പോലെ സ്നേഹിച്ചു. ഞാൻ ഇവിടെയാ വളർന്നത്, ഇവിടെയാ പഠിച്ചത്. ഞാൻ ഈ അവസ്ഥയിലെത്താൻ ഈ ഓർഫണേജ്. നന്നായി പഠിക്കുന്നുണ്ടോ? ഇതമ്മ സമ്പാദിക്കുന്ന പൈസ മുഴുവൻ ഇവിടെ കൊണ്ടെത്തന്ന നിന്റെ ചെലവിനുണ്ടെങ്കിലും വേണ്ടേ? ഇവിടെ നോക്കൂ, ഔറംഗസീബ് ഒരു മഹാരാജാവായിരുന്നു. അദ്ദേഹം സ്വന്തമായി തൊപ്പി ഉണ്ടാക്കിയിട്ടാണ് സ്വന്തം എക്സ്പെൻസ് മീറ്റ് ചെയ്തിരുന്നത്. എൻ്റെ അവസ്ഥയും അതുതന്നെ. ഈ ഓർഫനേജിന് എനിക്കൊന്നും തിരിച്ചുതരാൻ പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ സാലറി എനിക്കിവിടെ തരാൻ പറ്റും, അതെനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ സമയവും എനിക്ക് തരാൻ പറ്റും. മാം, കുട്ടികളെ നോക്കിക്കോണേ. ഓക്കെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം. എന്താ? ഐ ലവ് യു. നീ അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. എനിക്ക് നിന്നെ വേണ്ടെന്ന് പറയാൻ മാത്രം കാരണങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോ എൻഗേജ്ഡ് ആണ്. അതാരാണ് ആ ലക്കി പേഴ്സൺ? ഹീസ് മൈ ഫിയാൻസ്. അപ്പ തൊട്ട് അവന് ഭ്രാന്തായതാ. അവന്റെ മൈൻഡ് മൊത്തം മാറിപ്പോയി. തനിക്കാണോ?
ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. വാ, നമുക്ക് ഈ പരിപാടി അങ്ങ് തീർത്തേക്കാം. എന്ത് ഫിനിഷ് ചെയ്യാൻ? ഓൾറെഡി നിന്റെ പേരിലെ കിഡ്നാപ്പ് കേസ് ഫയൽ ചെയ്തു. സാർ, കംപ്ലൈന്റ് ആണ് സാർ. ആ പറയേ. എന്റെ മോള് പാർട്ടിക്ക് പോയിട്ട് ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. പബ്ബ് പാർട്ടിയാണോ? ഇങ്ങോട്ട് വന്നോളൂന്നേ, എവിടെയെങ്കിലും ബോധമില്ലാതെ കിടപ്പുണ്ടാവും, നാളെ തിരിച്ചു വന്നോളൂന്നേ. ഞങ്ങൾക്ക് പേടിയുണ്ട് സാർ. ഫോൺ ചെയ്താൽ ഇന്റർനാഷണൽ റോമിംഗ് എന്നാ പറയുന്നേ. ഞങ്ങൾ ആകെ പരിഭ്രമത്തിലാണ് സാർ. ഇന്റർനാഷണൽ റോമിംഗോ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അവൻ കല്യാണം കഴിക്കുന്നത് വരെ എന്ത് വേണമെങ്കിലും ചെയ്തവനാ കല്യാണം മുടക്കും. ഞാൻ പറയുന്ന പെണ്ണിനെ കൊണ്ട് പോകണം. ആ പെണ്ണേതാണ്, നീ എന്താ ചെയ്യേണ്ടതെന്നു ഞാൻ മെസ്സേജ് ചെയ്യും. നീ അതുപോലെ ചെയ്താൽ മതി. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഇത് വെച്ച് അവൻ നിർത്തൊന്നുമില്ല. ഇതിന്റെയൊക്കെ അപ്പുറം ചെയ്യൂ അവൻ. മാഡം, ബോബി വന്നിട്ടുണ്ട്. അവനോട് ഇരിക്കാൻ പറഞ്ഞല്ലേ. ആ, സുഖമല്ലേച്ചി? സുഖമായിരിക്കുന്നു ബോബി. നീ എപ്പോ വന്നു? ഇവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ? ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ സന്ദീപ്, ആ തടിയനോട് എന്തു നോക്കിയേക്കോ? ഇതുകൊണ്ടായിരിക്കും ഞാൻ വിളിച്ചിട്ട് അവൻ ഫോണ് പോയി എടുക്കാൻ. അതെ മാഡം, ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല ഫോൺ. പോലീസുകാരൊക്കെ ക്ലിനിക്കിൽ വന്നു. എന്താന്ന് അറിയില്ല മാഡം. എനിക്കൊരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ബാഡ് ന്യൂസോ? എന്താ മോനെ? ഒരു പെണ്ണ് ചതിക്കപ്പെടുന്ന എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. നീ എന്തൊക്കെയാ പറയുന്നേ, മനസ്സിലാവുന്നില്ലല്ലോ. എന്താന്ന് വെച്ചാ പറ. എനിക്കത് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ നേരിട്ട് കണ്ടു. അഭിനയിച്ച എന്റെ കൂടെ നടന്ന് എന്നോട് കോമ്പീറ്റ് ചെയ്ത് എന്നെ ലൈഫ് തന്നെ അടിച്ച് താത്തി കളഞ്ഞു സർ. അവന്റെ പ്രോബ്ലം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സർ. ഞാൻ അവനോട് കോമ്പീറ്റ് ഒന്നും ചെയ്തിട്ടില്ല സർ. ഒരിക്കലും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതേ ഉള്ളൂ സർ. പക്ഷെ അവൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന പരിപാടിയൊന്ന് ശരിയല്ല സർ. ആ പെൺകുട്ടിയെ തന്നെ നോക്ക്. ഒരു സെൽഫോണിന്റെ ബലത്തിൽ അവളെ വെച്ച് കളിക്കാൻ അടുത്തു സർ. സർ, ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ അവന് റൊമാൻസ് ചെയ്യണം. മണ്ണനാക്കിയല്ലേ സർ. ഞാൻ മനുഷ്യൻ തിരിച്ചു വരുമ്പോഴേക്കും എന്റെ മൊത്തം കാര്യങ്ങളത് നശിപ്പിച്ചു സർ. സർ, എന്റെ ലൈഫിന്റെ കൺട്രോൾ എന്റെ കയ്യിലല്ലേ സർ വേണ്ടത്. അതിപ്പോ അവന്റെ കയ്യിലാണ് സർ. അതെ, ആ തടിയനെ കണ്ടില്ലേ, മലേഷ്യയിൽ എത്തിയപ്പോ മുതൽ ഞങ്ങൾ തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞ് ഒരേ ടോർച്ചറാണ് അവൻ ഇമാജിൻ ചെയ്തവരൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് എടുത്തു സർ. ഫ്രണ്ടിനെ പോലെ നിന്നിട്ട് അവൻ എനിക്കെതിരെ ഇങ്ങനെ ഒരു പ്ലാൻ ഇടുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല സർ. ഷോക്കിംഗ് ആണ് സർ. സർ, കിഡ്നാപ്പ് കേസ്, പോലീസ്, ഫോൺ കോൾസ്, എൻ്റെ അമ്മ കണ്ടുപിടിച്ച് എന്നെ പിടിച്ചില്ലായിരുന്നെങ്കിൽ, സാറിനെ ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് എനിക്ക് ഓർക്കാൻ കൂടി കഴിയും. ഗോപാൽ, യെസ് സർ. ആ ബോബിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എൻക്വയറി ചെയ്യണം. യെസ് സർ. സർ, അവനിവിടുത്തെ ഒരു ഫേമസ് ബുക്കിയാ. ഈ ക്രിക്കറ്റ് ബെറ്റിംഗും വേറെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. ക്രിക്കറ്റ് ബെറ്റിംഗ്? അവന് ഞാനത് ബാറ്റിംഗ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. അവരതന്നെ ചീറ്റിംഗ് എന്നല്ലേ പറയുന്നത്. നമുക്കും ചീറ്റ് ചെയ്തല്ലേ ഈ ഗെയിം ബെറ്റ് ചെയ്തേക്കാം. നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഒരു കാര്യം ഓർത്തു, നീ ഇപ്പോഴും ഗെയിമിൽ തന്നെ. ഓക്കെ സർ. പിന്നെ ഈ കിഡ്നാപ്പും കേസും ഒക്കെ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സർ. നീ പ്രേമിച്ച പെണ്ണില്ലേ, അവളെ ആദ്യം പോയി കൺവിൻസ് ചെയ്ത് നീ കാര്യങ്ങളൊക്കെ റെഡിയാക്ക. Hey!
എന്താടാ ഈ കാണിക്കുന്നത്? ഞാൻ പുറത്തിറങ്ങിയാലുണ്ടല്ലോ, ചരിത്രം തുടങ്ങും. രാഷ്ട്രീയക്കാർക്ക് പബ്ലിക്കിൽ എന്ത് ഇമ്പാക്റ്റ് ആണെന്നൊന്ന് ഒരൈഡിയയില്ല. പക്ഷെ അവരുടെ ഡയലോഗ്സിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഓരോ ഇലക്ഷനിലും അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് അവര് ഓരോ പ്രോമിസുകൾ കേട്ട് കേട്ട് മടുത്തു തുടങ്ങി. അച്ചച്ചോ, ഇപ്പോഴെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ആക്കിക്ക് വളരെ വലുതായിരിക്കും. എനിക്കറിയില്ലെന്നേ എന്തിപ്പോ ചെയ്യാന്ന്. എനിക്കെല്ലാം മനസ്സിലായി. സ്പൃഹ, ബോധമുള്ള സമയം. നിനക്കെന്താ, നീ വരുമ്പോഴേക്ക് ഞാൻ ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരണമെന്നാണോ? അപ്പോ ഒരു പട്ടി നമ്മളെ കടിച്ച് നമ്മൾ തിരിച്ചു കഴിക്കും. പറയേണ്ടെങ്കിലും പറയണം. അങ്ങനെ പറഞ്ഞല്ലേ. ശരി, നീ നിന്റെ സിസ്റ്ററെ പോയി കാണു. ചേച്ചി വാവാ, ഇരിക്കി, നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതങ്ങനല്ല ചേച്ചി, ഞാൻ പറയുന്നൊന്നും കേട്ടു. നീ ഒന്നും പറയണ്ട, ഞാൻ കണ്ടതാണ്. ഇത് കണ്ടോ, ഇതെല്ലാം നമ്മുടെ കുടുംബസ്വത്തിന്റെ ആധാരങ്ങളാ. ഇതൊന്നും എനിക്ക് വേണ്ട. എങ്ങനെയെങ്കിലും പിരിഞ്ഞു മാറി താമസിച്ചാൽ മതി. അതേടാ, ഞാൻ വിചാരിച്ചത് നീ റെസ്പോൺസിബിളുള്ള ആളാണെന്ന്. വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബ്രദർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ ഞാനെല്ലാം കണ്ടത് അതൊക്കെ ചീറ്റിംഗ് ആണെന്നേ. ഇവന്റെ ഫ്രണ്ട് ആ ബോബി കളിച്ച കളി അതൊക്കെ. അല്ലെങ്കിൽ ഈ ജനറേഷൻ ഇങ്ങനെയാ, ഭയങ്കര ക്ലോസ് പോലെ അഭിനയിക്കുകയും ചെയ്യും, നിന്റെ കൂടെ നിന്ന് കുഴിതുകൊണ്ടുകയും ചെയ്യും. ബെറ്റർ ഓപ്ഷൻ, ബെറ്റർ ഓപ്ഷൻ എല്ലാവർക്കും വേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യാനും റെഡിയാ. ആ ബോബിയെ കണ്ടില്ലേ, നല്ലവരെ പോലെ നടിച്ചിട്ട് കൂടെ നിന്ന് പണിതുകൊണ്ടിരിക്കും. പെൺകുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, ക്രിക്കറ്റ് ബെറ്റിംഗ് ചെയ്യുന്നത്. ഇതിനിടയിൽ അവന്റെ കണ്ണ് ആ സ്മിതയുടെ മേലെത്തി. അവളെ സ്വന്തമാക്കാനായിട്ടാ അവൾ ഈ കളികൾ മുഴുവൻ കളിക്കുന്നു. മാരേജ് രാത്രി 2 മണിക്ക് വെച്ചിരിക്കുന്നു. നല്ലത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ നേരത്തെ വരാൻ പറഞ്ഞത്. ഓക്കെ, എന്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. വളരെ സന്തോഷം. സാറിനെ നോക്കിക്കോണേ, നീ പോയിക്കോ, ഞാൻ കളിച്ചോളാം. Another full house. സാറേ, കളി തുടങ്ങിട്ടാ. നമുക്ക് ഈ കളി നേരിട്ട് കളിക്കാൻ പറ്റിയിരുന്ന നല്ല രസമായിരുന്നല്ലേ. അത് പറഞ്ഞിട്ട് എന്താ കാര്യം സാറേ, നടക്കില്ലല്ലോ. സാറേ, ഒരു കളിയില്ലെങ്കിൽ എനിക്ക് വേണ്ടി കാശ് ഇറക്കിക്കൂടെ? സാറിന്റെ പ്രെഡിക്ഷൻസ് ഒക്കെ എപ്പോഴും കറക്റ്റ് അല്ലേ സാറേ. നീ ഉറങ്ങിക്കൊണ്ടിരിക്കണോ? ഏയ്, അതൊന്നും ഉദ്ദേശിച്ചല്ല സാറേ. ഇവിടെയാണെങ്കിൽ കയ്യിൽ കാശും ഇല്ല, ദേ ജനറേറ്ററും പോയി കിടക്ക. സാറേ സാറേ, ഒരു കളി കളിക്കും സാറേ. പറ സാറേ, ഫസ്റ്റ് ബാറ്റിംഗ് നിനക്കല്ലേ. എന്റെ സാറേ, എനിക്കിത് മതി സാറേ, മതി സാറേ. എനിക്ക് ഫുഡും ബെഡും കിട്ടിയ പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ സാറിന്റെ പരിപാടി? ആ, മനസ്സിലായി. അടുത്തത് 4 ആയിരിക്കും അല്ലേ?
So first, as Sunil Gavaskar said, it was two. Ah, adipoli four. ഓൾറെഡി കഴിഞ്ഞ കളിയാ അയാളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ ബ്ലൂടൂത്ത് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണേ. ഞാൻ പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് ചെയ്തോളൂ. ആ സാറെ, എനിക്ക് വേണ്ടി ഒരു 10,000 രൂപ ബെറ്റ് വെക്കാവോ സാറേ? 10 ഓവറിൽ 80 റൺസ് അടിക്കുമെന്ന്. അതെ സാർ. എടാ ബോബി, പറയ സാർ, ഒരു 10,000 രൂപ ബെറ്റ്. ഓക്കെ സാർ. എടാ, നമ്മൾ കിട്ടിവെച്ച പൈസ പോയാലോ? സാറാ ടെൻഷൻ അടിക്കണ്ട, സാറുള്ളപ്പോ കളി തോക്കുന്നു തോന്നുന്നുണ്ടോ സാറിന്? എല്ലാം സിക്സറാ സാറേ, കണ്ടില്ലേ അടിക്കുന്നത്? അടുത്തത് ഫോറാ, അടുത്തത് അടിക്കടാ. Is a scorcher. They'll go again. Oh, that's gone a long way into the stands. Oh, this time it's a full toss. Oh, it's got the same treatment. Ah, namukku 10,000 adichu sare, namukku celebrate cheyanam sare. Plug 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 sare, plug 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 plug. ഓ ഇഡിയറ്റ്, അതാണോ നീ ഉദ്ദേശിച്ചത്? അടുത്ത ഓവറില് 100 തികയ്ക്കും സാറേ. 100,000. ലക്ഷോ സാർ, അതിന് ടെൻഷൻ ആവുന്ന സാറ് പറഞ്ഞ അതാ അവരെ അടിക്കില്ലേ, കണ്ടില്ലേ അടിക്കുന്നത്? എടാ ബോബി, ആ സാർ 100,000 രൂപ ബെറ്റ്. ഓക്കെ സാർ. ഓക്കെ, ബാറ്റിംഗ് കണ്ടോ? Oh, it's as big as you get. 6 number 29 in this. Oh, it's gone. And it's gone far. 150 for Chris Gayle. Lakhsham. Sare, namak 1 lakh kitti. Idu vare onnum illayirunna nee lakshadhipathi ayalle. Bowling action, it hasn't worked again. Namak njan poittu varam. സാറെ, സാറാണ് ഫോർ, സാറാണ് സിക്സ്. യെസ്, ഐ ആം ഫോർ, ഐ ആം സിക്സ്, ഐ ആം ബൗണ്ടറി. യാ, ക്രിക്കറ്റിന്റെ വിശ്വരൂപം ഞാൻ കാണിച്ചു തരാടാ. ജസ്റ്റ് വെയിറ്റ്. എടാ ബോബി, ഫൈൻസ് റേറ്റ് എത്രയാടാ? 22-23 ഫൈൻസ് ആണ് സാർ. ഓക്കെ, 50 lakhs ബെറ്റ്. 50 lakhs? യെസ്. ഓക്കെ സാറേ, മനസ്സിലായോ? സാറാണ് സാറേ ഫോർ, സാറാണ് സിക്സ്, ഇത് എന്തായാലും ജയിക്കും സാറേ. സാറ് ടെൻഷൻ അടിക്കണ്ട. കമ ഓൺ, ഹിറ്റ്. ഓ കമ ഓൺ, ഹിറ്റ്. കമ ഓൺ, ഹിറ്റ്. ഭുവനേശ്വർ കുമാർ ഹാസ് ബീൻ ഡിസ്പ. ഓ കമ ഓൺ, സിക്സ്, ഹിറ്റ്. ബൂം. ഹാസ് ഹി ഗോട്ട് ഓൾ ഓഫ് ദാറ്റ്? It's now the highest score ever. Yes, I am legendary. I am cricket. Cricket I am. 63 for 5. Congratulations all round. എടാ സാറേ, നമ്മൾ കളോട് കഴിഞ്ഞല്ലേ, നീ കാലൊന്ന് തിരുമിക്ക, ഞാൻ കാണട്ടെ. ഡ്രിങ്ക്സ് കഴിഞ്ഞ പിന്നെ എന്താടാ വരിക? ഒന്നും അറിയാതെ വിളിയടാ. ആരെയാ സാറേ? ഹലോ, അടിപൊളിയാ സാറേ. സാറ് വിളിച്ചതും ആളുതേ എത്തി. അതെടാ. എടാ, ഈ സിക്സ് അടിക്കുമ്പോ ഡാൻസ് കളിക്കുന്നവരുടെ പേരെന്താടാ? അത് നിനക്കറിയാലേ. ആരടാ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നവരാ? ചീസ് ഗേൾസ്. ചീൽസ് ഗേൾസ് അല്ലടാ, ചീർ ഗേൾസ്. വിളിയടാ. ഹലോ ബോബി. ആ പറയ സാർ. ക്യാഷ് അയക്കടാ. സ്പോർട്സ് സെറ്റിൽമെന്റ് അല്ലേ നമ്മുടെ ഇടയിലെ ഡീല്. അയാൾക്ക് നീ 2 പെഗും കൂടെ ഒഴിച്ചു കൊടുക്ക്. ഓക്കെ, അപ്പൊ അയാൾ കയറ്റി വെച്ചോളൂ. ഇത്രയേ ഉള്ളൂ? വേറെന്തെങ്കിലും വേണോ? ഓടാ, ഇത് കണ്ടില്ലേ, ക്യാഷ്. ക്രിക്കറ്റ് ലെജൻഡറി. എടുക്ക് മോളെ, ഓർഡറും കൂടെ വേണോ? ഇനി വേണോ? അവിടെ വേണോ? കമാൺ കമാൺ, എടുക്ക്. നീ എടുത്തോടാ, എൻജോയ് എൻജോയ്. ബോബി. യെസ് സർ. യെസ് സ്പീക്കിംഗ്. 1 കോടി രൂപയുടെ ബെറ്റടാ. 1 crore ബെറ്റ്. 1 crore സാർ? അതേടാ, 1 കോടി രൂപയുടെ ബെറ്റ്. ഓക്കെ സർ. കമാൺ.
hit. That's going to be out, I reckon. Yeah, it is. Got him. Good catch. That is a big one, but it's up in the air. Will it be taken? AB de Villiers under it. Takes it. Oh, it's up in the air. This will be taken. Verretcon. Pull him. Yeah! That knocked him off. ഞാനുണ്ട്, നമുക്കൊരു ഡാൻസ് കളിച്ചാലോ? അമ്പലക്കരത്തെച്ചിക്കാവിലെ പൂരം, അവിടെ 59 കുംഭന്മാരുടെ മേളം, പാണ്ടി മയ്യാണ്ടി മേളം, തകിടം വാ, നമുക്ക് പോവാം. വാ രാവിലത്തെ മാച്ചായിരുന്നു. ഓൾറെഡി കഴിഞ്ഞു പോയ കളിക്കവൻ എന്നെ കൊണ്ട് ബെറ്റ് വെപ്പിച്ചല്ലേ. അതെ സർ. എടാ ബോബി, നീ കല്യാണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണോടാ. എട്ടിന്റെ പണി ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടടാ. താങ്ക് യു. എടാ 100,000 തരാണ്ട് മറകല്ലേ. നീ കൊള്ളാലോ, നിന്റെ പരിപാടി എനിക്ക് ഇഷ്ടായിട്ടാ. എവിടെ നോക്കിയാലും ഓരോരു 100,000 വെച്ചല്ലേ മേടിക്കുന്നേ. എന്നിട്ട് പെമ്പിള്ളേരെ കൂടെ കറങ്ങി നടക്കും. പെമ്പിള്ളേര് കാറ്, നിന്റെ ജീവിതം സുഖമാണല്ലോ അളിയാ. എന്റെ 100,000 എടുത്തേ. നിനക്കിപ്പം കുടിക്കാൻ 100,000 തരണോ? ഞാൻ അത് കുടിക്കാനാണോ അല്ലയോ നീ എന്തിനാ അന്വേഷിക്കുന്നേ? ഞാൻ നിന്റെ കാര്യം ചോദിക്കാറില്ലല്ലോ. നീ 100,000 എടുത്തേ, ഞാൻ പോട്ടെ. മിണ്ടാരിടാ, മോദയ്ക്കും തന്നോണ്ടല്ലോ. മരിയക്കുന്ന കാറ് കയറ്. സാറേ സാറ്, സാറ് വലിയൊരു ഹീറോ അല്ലേ സാറേ. സാറ് 100,000 ഇങ്ങോട്ട് താ. നീ ഇപ്പൊ കാറ് കയറുന്നുണ്ടോ? ഇല്ലയോ? ഇല്ല. എന്നാ നീ എവിടെങ്കിലും പോയി ചാവടാ. നീ പോടാ പോ, എനിക്കറിയാടാ നിന്നെ എങ്ങനെ പണിയണമെന്ന്. നിന്റെ പണി ഞാൻ തീർത്തു തരാടാ. എനിക്കിട്ട് പണിയും അല്ലേ. ഏയ്, ബോബിയാൽ ബാധിക്കപ്പെട്ടവരാ നമ്മള്. ഒരു സത്യം ഞാൻ പറയട്ടെ, അവന്റെ മാരേജാ ഇന്ന്. ഓർത്തോ, എന്ത് പ്ലാനിട്ടായാലും അതെന്തായാലും നമുക്ക് തകർക്കണം. കേട്ടല്ലോ, ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. മാരേജ് എങ്ങനെയെങ്കിലും കലക്കണം. മനസ്സിലായല്ലോ? അല്ല, നീ നേരത്തെ വന്ന് നിക്കാണല്ലേ. നിനക്കെന്നെ അറിയില്ലല്ലേടി. 4ഉം 6ഉം ഒക്കെ കണ്ടോണ്ടിരുന്നപ്പോ അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നീ മറന്നുപോയല്ലേ. എന്റെ കൂടെ വന്നിരുന്ന് റൊമാൻസ് ഡാൻസ് കളിച്ച് എന്നെ നിനക്കിപ്പോ ഓർമ്മയില്ലല്ലേടി. ചേപ്പക്കുറ്റി നോക്കി പൊട്ടിച്ചാണ്ടല്ലോ. എവിടാ ബോബി? എവിടാ? എന്നെ നീ ചതിക്കാന്ന് വിചാരിച്ചല്ലടാ. നിന്നെ ഞാൻ വെറുതെ വിടുന്നു വിചാരിച്ചടാ. ഇതിന്റെ അവസാനം നീ കണ്ടോടാ. എടാ, എന്റെ ഭാര്യ എന്റെ കള്ളുകൂടി നിർത്തിച്ചിട്ട് എന്റെ ബെറ്റിംഗ് നിർത്തിയവരാ അവര്. എന്റെ ലൈഫ് നീ കൊഞ്ഞാട്ടേക്കില്ലടാ. വീണ്ടും നീ എന്നെ കൊണ്ട് ക്രിക്കറ്റ് കളിപ്പിച്ചില്ലേ? നിന്നെ വിടില്ലടാ ഞാൻ. നിന്റെ നാട്ടല്ലേ ഞാൻ ചവിട്ടി ഓടിക്കും. നിന്റെ സ്കിന്ന് മാത്രമേ വെളുപ്പുള്ളൂ, ഉള്ളിനകത്തൊക്കെ കറുപ്പടാ. നീ കെട്ടാൻ പോവല്ലേ? നീ എങ്ങനെ കെട്ടാൻ പോകുന്നെന്ന് ഞാനൊന്ന് കാണട്ടെ. എന്റെ 1 കോടി നഷ്ടപ്പെടുത്തിയാ ഇവൻ. എല്ലാരും കേട്ടോ, ഇവൻ നല്ലൊരു ചീറ്ററാ. ഇവന്റെ കൂടെ നിൽക്കുന്ന എല്ലാരും ഇവൻ ചീറ്റ് ചെയ്യും. ഇപ്പൊ ഇതാ ഒരു പെണ്ണിന്റെ കൂടെ ജീവിതം നശിപ്പിക്കാൻ പോവൻ. എടാ, ഒരു പെണ്ണ് നിന്നെ കല്യാണം കഴിക്കത്തില്ല, നീ തന്നെ നിന്നെ കല്യാണം കഴിക്കേണ്ടി വരും. മനസ്സിലായടാ? ഇന്ന് പോടാ. എന്റെ ജീവിതം തുറഞ്ഞ് ഞാൻ വഴിയേ തരമായി.
നീ അവിടെയല്ല പോയിരിക്കേണ്ടത്, ദേ ഇവിടെയാ. കേറാനല്ലേ പറഞ്ഞേ. ബോബി, നീ ആ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവളുടെ ജീവിതം തകർത്തില്ലേ? അവളുടെ അച്ഛൻ എന്താ ചെയ്തെന്ന് നിനക്കറിയോ? വെള്ളരി ചെയ്ത മിസ്റ്റേക്ക് മനസ്സിലാക്കി ഞാൻ ഇവരെ രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചയച്ചു. എടാ ബോബി, നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കുറച്ച് കാശിനു വേണ്ടി ചെയ്തു പോയി, അതെല്ലാം എന്റെ അറ്റം. പക്ഷെ അത് ഇവൻ കാരണം എനിക്കത് മനസ്സിലായി. ഹസ്ബൻഡ് നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിരുന്നെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. നീ ഇത്രയൊക്കെ ചെയ്തിട്ടും പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോ അവൻ എന്താ പറഞ്ഞെന്നറിയോ? നീ അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, നിന്റെ ഫ്യൂച്ചർ റിവീൽ ചെയ്യരുത്. അതാണ് ഫ്രണ്ട്ഷിപ്പ്. നീ ഇപ്പോഴും എന്നെ ഫ്രണ്ടായിട്ട് കാണുന്നു. ബോബി, നീ എന്റെ കയ്യിൽ നിന്ന് ഒരു കൂടി അടിച്ചു മാറ്റിയില്ലേ? നീ ഇനി കല്യാണം കഴിക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. ഇനി നിന്റെ കല്യാണം നടക്കില്ലടാ.